നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പാരിസ്ഥിതികമായ ഒരു വിജ്ഞാനത്തിൻ്റെ വഴിയിലായിരുന്നു. നമ്മൾക്ക് മനുഷ്യനും ജീവജാലങ്ങളും പ്രകൃതിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അറിവിൻ്റെ തലമാണ്. ആ തലത്തിലൂടെയാണ് നമ്മൾ ഏറെ സഞ്ചരിച്ചത്. നമുക്ക് അതുവഴി തന്നെ ഇനി പോകാമോ സ്വാമിജി? നമ്മൾ പരിസ്ഥിതിയെ പരിഗണിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായി കാണേണ്ടത് ഈശ്വര സൃഷ്ടി, ജീവസൃഷ്ടി എന്ന രണ്ട് സങ്കല്പങ്ങളാണ്. പറയൂ സ്വാമിജി. തത്വചിന്താപരമായി വളരെ പ്രാധാന്യമുള്ള ഒന്ന് പ്രപഞ്ച ആവിർഭാവം ശാസ്ത്രത്തിൻ്റെ അന്വേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. ആരംഭവാദം, പരിണാമവാദം, ഒട്ടേറെ വാദങ്ങൾ നിലനിൽപ്പുണ്ട്. അതെ. ഇവയിൽ പല കാലങ്ങളിലായി അതിൻ്റെ സമഗ്രത ഉള്ളാതെ പലരുടെയും സംഭാവനകൾ വന്നിട്ടുണ്ട്. നാം ഈ വാദങ്ങളിൽ ഏതിനെ എടുത്തെന്ന് പറഞ്ഞാലും അതതിൻ്റെ ആദിമ രൂപത്തിലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. പറയൂ സ്വാമിജി. ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ അന്വേഷണമായി പാശ്ചാത്യർ കരുതിപ്പോരുന്നത് ഇതിനെല്ലാം സൃഷ്ടി ചെയ്യുന്ന ഒരുവനായ ഒരാളെ അന്വേഷിച്ചുള്ള യാത്രയാണ് ഇത്. അതെ. ഒരളവ് വരെ ഇന്ന് ലോകമെമ്പാടും ഈശ്വരൻ എന്ന സങ്കല്പത്തിലെല്ലാം നാം കണക്കിലെടുക്കുന്നത് ആ സങ്കല്പത്തെയാണ്. അതെ സ്വാമിജി. ഭാരതീയരായാലും തത്വചിന്താപരങ്ങളായ ഭാരതീയ ഗ്രന്ഥങ്ങൾ അതുൾക്കൊള്ളുന്ന ഗർവത്തോടെയും അതുൾക്കൊള്ളുന്ന ആശയ ചമൽക്കാരങ്ങളോടെയും എത്ര കണ്ട് പഠിക്കാൻ പറ്റുന്നു എന്നതൊരു ചോദ്യമായി മാറുകയാണ്. അതെ. ഒന്ന് ഭാഷയുടെ പ്രശ്നം, രണ്ട് അതിനെ അതിൻ്റെ സാമ്പ്രദായികത്വത്തിൽ പഠിച്ചു വന്ന ആളുകൾ നിലനിർത്തിപ്പോന്ന അനുഷ്ഠാനങ്ങളുടെയും അവരുടെ ലാളിത്യത്തിൻ്റെയും ഒക്കെ പ്രശ്നം. സ്വാമിജി, ഭാഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞത്? സംസ്കൃതം. ഒന്ന് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയിൽ നന്യമായിട്ടുണ്ട്. അതെ. നമ്മുടെ സാഹിത്യ രംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ, ഭരണരംഗങ്ങളിൽ ഒക്കെ ഒരു 100 കൊല്ലമായി വിരാജിക്കുന്ന ആളുകളെ എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രധാനമായുള്ളത് അതിനോടുള്ള ഒരു അവമതി ആളുകളുടെ ഉള്ളിൽ. അതെ. രണ്ട്, അതിലെ അറിവുകൾ അന്ധവിശ്വാസജടിലമാണെന്നുള്ള മുൻവിധി. അതെ സ്വാമിജി. മൂന്ന്, അതിനെ വസ്തുതാപരമായി വ്യാഖ്യാനിക്കാനുള്ള അറിവില്ലായ്മ. ഇതൊക്കെ ഇന്ന് വലിയ പ്രശ്നം. അതെ സ്വാമിജി. ആരെങ്കിലും ഒരാൾ അവയെക്കുറിച്ച് അറിയുന്ന ആളാണ് എങ്കിൽ സമകൃധാതുവിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന സംസ്കൃതം താത്വർത്ഥ നിർദ്ദേശം ഉൾക്കൊള്ളുന്ന പ്രകൃതത്തിൽ തന്നെ ഒരു സമീകരണത്തിലേക്ക് മനസ്സിനെ കൊണ്ടു. പതുക്കെ പതുക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ അയാളുടെ ലാളിത്യം ആധുനിക രംഗത്ത് വലിയൊരു പ്രശ്നമായിത്തീരും. സ്വജീവിതത്തിൽ പുലർത്തുന്ന ലാളിത്യത്തോടൊപ്പം നിർഭയത്വമുണ്ടോ? അത് ലോകത്തിന് സഹിക്കാനാവാത്തതോ? ലോകത്തിൽ ഇന്ന് ഏറ്റവും നിർഭയരായി കാണുന്നവരെല്ലാം ജീവിതം കൊണ്ടും ചുറ്റുപാടുകളോടുള്ള സമീപനം കൊണ്ടും ലാളിത്യമുള്ളവരായിരിക്കും. പാശ്ചാത്യവും പൗരസ്ത്യവുമായ അറിവിൻ്റെ സമീക്ഷയിൽ ഇത് വലിയ പ്രശ്നമാണ്. പറയൂ സ്വാമിജി. കഴിഞ്ഞ ദിവസമാണ്
ശങ്കരാചാര്യർ കേരളത്തിലെത്തിയത്. ശങ്കരാചാര്യർ കേരളത്തിലെത്തിയത് ഇപ്പോഴുള്ള ശങ്കരാചാര്യർ. ആ ശരി, ശൃംഗേരി ശങ്കരാചാര്യർ. അതെ, അദ്ദേഹം കേരളത്തിലൂടെ വന്ന് കടന്നുപോയി. അദ്ദേഹം കേരളത്തിൻ്റെ നിലയിൽ സ്റ്റേറ്റ് ഗസ്റ്റാണ്. അതെ, അങ്ങനെ ആ സമ്പ്രദായത്തിന് പണ്ട് മുതലേ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. ശ്രീശങ്കര യൂണിവേഴ്സിറ്റിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. അത് വാങ്ങുന്ന സമയങ്ങളിൽ അദ്ദേഹം വന്നു പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള മെഷീനറി വല്ലാതെ ചലിക്കുകയും ചെയ്തിരുന്നു. അതെ, പത്രങ്ങൾ അന്ന് വളരെ വളരെ പ്രകടമായി ചലിച്ചിരുന്നു. ഇപ്പോഴദ്ദേഹം വന്നുപോയി ആലവാലങ്ങളൊന്നുമില്ലാതെ. കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങി, അവിടുന്നൊരു കാറിൽ കയറി. എനിക്ക് തോന്നുന്നു ഒരു 12-15 ആളുകളിൽ കൂടുതൽ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കാണാനോ ഇരിക്കാനോ. കാരണം അവർ ലളിതമായാണ് ജീവിക്കുന്നത് ആ ഔന്നത്യത്തിലിരിക്കുമ്പോഴും. അതെ, ഒരാവശ്യത്തിന് ജനം കൂട്ടിക്കൊണ്ടിരുമ്പോഴുണ്ടാക്കിയ ആലവാലമാണ്. കൂടെ നിൽക്കുന്ന കുറേ സിൽബന്ധികളും പുറത്തുള്ള ഇവരുമായുള്ളൊരു ബന്ധത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടിരുന്നതിനും അല്ലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ട് സമയത്തും അദ്ദേഹം ഒരുപോലെ ഇരിക്കുവാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെങ്കിൽ അത് ആനന്ദമാണ്. അതെ, അത് നമുക്ക് പറയാനാവുന്ന കാര്യമല്ല, അത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. പുറമേ നോക്കുമ്പോൾ രണ്ട് സമയത്തും ഒരുപോലെ എന്ന് തോന്നുമാറാണ് അദ്ദേഹം പെരുമാറുന്നത്. അതെ, MBA മാനേജ്മെൻ്റ് ആയിരിക്കില്ല എന്ന് വിചാരിക്കാം. അതെ സ്വാമിജി, അത് ഞാൻ ഈ പറഞ്ഞ ഭാഷയുടെ ഈ പഠിപ്പിൻ്റെ ഒരു തലമാണ്. അതെ, കാര്യങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ അദ്ദേഹം നിർഭയനായാണ് പറയുന്നത്. അദ്ദേഹം നിങ്ങളെ സ്പർശിക്കുന്നില്ല, നിങ്ങൾ അദ്ദേഹത്തെ സ്പർശിക്കാൻ അനുവദിക്കുന്നുമില്ല. അദ്ദേഹം കൈകൊണ്ട് പ്രസാദം തരുമ്പോൾ പോലും ഇട്ടു തരികയാണ് ചെയ്യുന്നത്. ജനകീയനാകുന്നില്ല. അതെ, ആ ജനകീയനാകാതിരിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ബോധമുണ്ടായിരിക്കുകയും തൻ്റെ ജീവിതം ലളിതമായിരിക്കുകയും നിർഭയമായിരിക്കുകയും ചെയ്യുക. ജീവിത അല്പകാലമേ ഉള്ളൂ. അതെ അതെ, നിങ്ങൾ ആദരിച്ചോ ആദരിച്ചില്ലയോ എന്നും അദ്ദേഹത്തിന് ബാധകവുമാകുന്നില്ല. മനസ്സിലായി സ്വാമിജി. മറിച്ച് ആധുനിക രീതിയ ഒരു പാശ്ചാത്യ തലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടേതായ വ്യക്തിഗതങ്ങളായ വികാരങ്ങളൊക്കെ നിങ്ങൾ രഹസ്യമായി വെക്കുകയും പുറത്തേക്കുള്ള ഇടപാട് മോഡസ്റ്റാവുകയും ചെയ്യുക എന്നുള്ള ഭയചകിതമായൊരു ജീവിതമാണത്. മനസ്സിലായി സ്വാമിജി. അവിടെ നിങ്ങളുടെ മോഡസ്റ്റിയുള്ള ജനകീയമായ നിങ്ങളുടെ മുഖത്തിന് അകത്തും പുറത്തും ഭയമുണ്ടാവുകയും അന്യരെ ഭയപ്പെടുത്തി നിൽക്കുകയും സ്വയം ഭയചകിതമായിരിക്കുകയും ഭയപ്പാടുകൾ അതിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ പരിസ്ഥിതിയെ ഹനിക്കുകയും ചെയ്യും. അതൊരു പുതിയ അറിവാണ് സ്വാമിജി. നമ്മുടെ ഭയം പരിസ്ഥിതിയെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് തീർച്ചയായും. ഭയം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം നശിപ്പിച്ചു കളയും. കഴിഞ്ഞ 50 കൊല്ലത്തെ പത്രമാധ്യമങ്ങൾ മുഴുവൻ എടുക്കുക. 50 കൊല്ലത്തെ ശാസ്ത്രകാരന്മാരെന്ന് പറയപ്പെടുന്നവരുടെ വ്യാപാരങ്ങൾ എടുക്കുക. വ്യക്തിയുടെ ഭയം, കുടുംബങ്ങളുടെ ഭയം, സമുദായത്തിൻ്റെ ഭയം,
ജാതിയുടെ ഭയം, സംഘടനകളുടെ ഭയം, വിവിധങ്ങളായ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക തൊഴിൽ സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെയെല്ലാം ഉറഞ്ഞുകൂടുന്ന ഭയം കേന്ദ്രബിന്ദുവായി തീർന്നു. ആ ഭയത്തിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയോ, ഭയം കൊണ്ട് പണം പോലുള്ള മറ്റ് സാധനങ്ങളാൽ സ്വാധീനിച്ചോ ഇറങ്ങിയിട്ടുള്ള ശാസ്ത്രകാരന്മാരുടെ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും അത് ഭയാശങ്കകളോടുകൂടി ജനതയിലേക്ക് വിട്ടുകൊടുത്ത സന്ദേശങ്ങളും അതിലൂടെ മനുഷ്യൻ നശിപ്പിച്ചു കളഞ്ഞ അവൻ്റെ ചുറ്റുപാടും മാത്രം എടുത്താൽ മതി ഭയം പ്രകൃതിയെ നശിപ്പിക്കുന്നവ. ഒരു പ്രദേശം കേന്ദ്രമായി ശാസ്ത്രത്തെ കണ്ടു എത്തുക, ഒരു കാലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി കണ്ടെത്തുക, ഒരു വ്യക്തിയിൽ സംജാതമായ വികാരങ്ങളിൽ നിന്ന് അയാളുടെ ശരീരത്തിലും മനസ്സിലുമുണ്ടായ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി ലോകത്തെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു കുടുംബം തെറ്റുകളിലൂടെ അനേക കാര്യങ്ങൾ നേടി ലോകത്തിൻ്റെ ഉച്ചയിലേക്ക് എത്തി നിൽക്കുകയാണ്. വ്യവസായം കൊണ്ട് ഒരു വ്യാവസായിക കുടുംബം ഒട്ടു വളരെ സമ്പാദിച്ച് ലോകത്തിൻ്റെ നെറുകയിലെത്തി നിൽക്കുക. പ്രത്യേകതരം തൊഴിലുകൾ കൊണ്ട്, വ്യവസായം കൊണ്ടെന്ന് പറയുമ്പോൾ അനേക വ്യവസായമുണ്ട്, സ്വർണം, വെള്ളി, ചെമ്പ്, അക്രി, ഇങ്ങനെയുള്ള പല വ്യവസായം കൊണ്ടും ലോകോത്തരനായി തീരാൻ കഴിയും. അതെ, അയാളുടെ മനസ്സെങ്ങനെയോ അതനുസരിച്ച് താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പലതും കൈപ്പിടിയിൽ ഒതുക്കാനൊരുങ്ങും. ഇന്നലെ വരെ തൻ്റെ അനുഭവവും പരിചയവും മീൻ വ്യവസായത്തിലാണ് എങ്കിലും അതിനകത്ത് മാത്രം നിന്നാൽ പോരാ എന്ന് അയാളുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നതിൽ ഒരാൾ അയാളുടെ താല്പര്യം അയാളോട് പറഞ്ഞു കൊടുത്താൽ തൻ്റെ വ്യവസായ സാമ്രാജ്യത്തെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾ സ്കൂളും കോളേജും തുടങ്ങിയെന്ന് വരും. തൻ്റെ മീൻ വ്യവസായത്തിൻ്റെ പൂർണ്ണമായ ദുർഗന്ധം അതിലും ഉണ്ടാകാതിരിക്കില്ല. അപ്പം ഉത്തമമായൊരു മാനോവികാരത്തിൽ നിന്ന് ഈ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ വികാസം കൊണ്ട് ശ്രമണൻ, വൈശ്യൻ എന്നൊക്കെ പറയാവുന്ന വ്യവസായി ആ സ്ഥാപനങ്ങളെ അധപ്പതിപ്പിച്ച് ഭയത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ലോകങ്ങൾ സൃഷ്ടിച്ചാണ് തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുന്നത്. അതെ സ്വാമിജി, ഇതിൻ്റെ മനഃശാസ്ത്രം നമ്മൾ പലപ്പോഴും കാണാറില്ല. അതെ, തൻ്റെ വ്യവസായ സാമ്രാജ്യം വിപുലീകരിക്കുമ്പോൾ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരെ വിലയ്ക്ക് വാങ്ങേണ്ടി വരും. തീർച്ചയായും അവർ വന്ന് തൻ്റെ ഓഫീസ് സന്ദർശിക്കുമ്പോൾ ഒരു റൂമിൽ കിടക്കാൻ സൗകര്യം കൊടുക്കുന്നതിന് പകരം തൻ്റേതായൊരു ഹോട്ടൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, അവിടെ എല്ലാ സൗകര്യങ്ങളും ആധുനികമായി കൊടുക്കാമെന്ന് വെച്ചാൽ അതിനൊരുങ്ങും. അതെ, അവിടെയുള്ള തൊഴിലാളികളും മറ്റുള്ളവരുമൊക്കെ ആ രംഗങ്ങളെ തെറ്റിദ്ധരിക്കുകയും നാളെ പത്രത്തിൽ വരികയും ചെയ്യുമെന്ന് വെച്ചാൽ പത്രങ്ങളോട് നേരിടാൻ ഒരു പത്രം തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? അതെ സ്വാമിജി, ഇതൊന്നും തുടങ്ങുന്നത് പൊതുജന ഉപകാരം മാനിച്ചോ തൻ്റെ വാസനയെ മാനിച്ചോ അതിനോട് നീതി പുലർത്താമെന്നുള്ള വികാരം കൊണ്ടോ അല്ല. ഓരോ രംഗത്തും ഒന്നിന്
ഉപകാരിയായി തീരുമാറ്, ഒരു തെറ്റിന് ഉപകാരിയായി തീരുമാറ്, മറ്റൊരു തെറ്റിനെ സ്വാംശീകരിച്ചാണ് വികാസം. അതെ സ്വാമിജി, ഈ യാത്ര മുഴുവൻ പാരിസ്ഥിതികങ്ങളായ അംശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും. ഭയത്തെ ഹേതുവായി, ഭയത്തെ ഹേതുവായി. ഈ വികാസത്തിന് ഒരു ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ടോ? തത്വചിന്തയുടെയും പിൻബലമുണ്ടോ? മതങ്ങളുടെയും പിൻബലമുണ്ടോ? മതങ്ങളും തത്വചിന്തകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വിടുപണിക്ക് തയ്യാറായി പാദസേവയ്ക്ക് ഉതകുമാറ് തയ്യാറെടുത്ത് ക്യൂ നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ തലം. മനസ്സിലായി സ്വാമിജി. ഈ പാശ്ചാത്യമായ വികാസത്തെ മുമ്പിൽ കണ്ടാണ് ഭാരതം അതിൻ്റെ ആദർശങ്ങളുടെ ലോകത്ത് ഒരു തെണ്ടിയെ ചിത്രീകരിച്ചത്. പറയൂ സ്വാമിജി. പാരിസ്ഥിതിക വിജ്ഞാനത്തിൻ്റെ അന്തർധാരയും അതാണ്. ഈശ്വരനെയും ഈശ്വരീയമായ ചിന്തകളെയും ഈശ്വര സൃഷ്ടിയെയും അംഗീകരിക്കുന്നുവെങ്കിൽ ലീലയ സർവവും സൃഷ്ടിച്ച ഒന്നിനും വേണ്ടി അല്ലാതെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ രഹസ്യമാണ് അതിൻ്റെ ആന്ദോളനത്തിനും നിലനിൽപ്പിനും ആധാരം. കുറച്ചുകൂടി ആ വഴി പോകേണ്ടി വരും സ്വാമിജി. നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഒരാവശ്യത്തിനാണ്. നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് ഒരാവശ്യത്തിനാണ്. അതെ. നിങ്ങൾ നടക്കുന്നത്, ഞാൻ നടക്കുന്നത് ഒരാവശ്യത്തിനാണ്. ആവശ്യത്തിനല്ലാതെ വെറുതെ എന്ന പേരിൽ ഈ ലോകത്ത് യാതൊന്നുമില്ല എന്ന ആധാരത്തിൽ രൂപപ്പെടുന്ന ശാസ്ത്രം ആവശ്യങ്ങളുടെ കാമനകളുടെ തിരതള്ളലിൽ പരസ്പര നിഷേധിയും പരസ്പര ദ്വന്ദിയും ഹിംസയെ വളർത്തുന്നതിനുമാണ്. ഓരോന്നും അടുക്കൂടെ നോക്കണം. മനസ്സിലായി സ്വാമിജി. നേരത്തെ വ്യവസായിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് സൃഷ്ടിയുടെ ആദിമ രഹസ്യം മുതൽ ഇന്ന് വരെ അതിൻ്റെ സമഗ്രമായ അന്വേഷണത്തിൽ, സമഷ്ടിപൂർവകമായ അന്വേഷണത്തിൽ ഈശ്വരീയമായ തലത്തിൽ ഒരു തമാശയാണ്. അവിടെ എല്ലാം ആസ്വദിക്കാനും എല്ലാത്തിനെയും അനുമോദിക്കാനും എല്ലാം ചേർന്നുള്ള സമഗ്രതയെ അംഗീകരിക്കുവാനും പാകത്തിന് മനസ്സൊന്ന് വികസിക്കും. അവിടെ ലാളിത്യം വരും, നിർഭയത്വമുണ്ടാവും. എൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും നേരായ വഴിക്കുള്ളതല്ല. ഭയമെൻ്റെ കൂടെ പുറപ്പാവും. 100% സ്വാമിജി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് ഭയമില്ല. അതെ, തീർച്ചയായും. ഒട്ടു വളരെ പേർ അസൂയയോടെ നോക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ഞാൻ. ഞാൻ വളരെ വളരെ കഷ്ടപ്പെട്ട് വളരെ ഉപജാപങ്ങൾ സൃഷ്ടിച്ചാണ് അവിടെ എത്തിയത്. അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ നിലനിൽക്കുന്നത് ഉപജാപങ്ങൾ സൃഷ്ടിച്ചാണ്. മനസ്സിലായി. എനിക്ക് മുമ്പ് എത്തിയവർക്കൊന്നും ഇരിക്കാൻ പറ്റാത്ത വിധം ഞാൻ ഉറച്ചിരിക്കുന്നത് ഉപജാപങ്ങൾ കൊണ്ടാണ്. ഭയമെൻ്റെ കൂടപ്പുറപ്പാണ്. അതേ സ്വാമിജി. ഞാൻ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധിക്കാനുള്ള നേരത്തേക്കാളേറെ എൻ്റെ ഇരിപ്പ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉപജാപങ്ങളെ ശ്രദ്ധിക്കാനേ എനിക്ക് നേരമുള്ളൂ. ആ സ്ഥാനത്ത് എത്തുവാൻ ഉപജാപങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ആ സ്ഥാനത്തിരിക്കേണ്ടവൻ ആർജിക്കേണ്ടുന്ന അറിവ് സമ്പാദിച്ചില്ല.
എനിക്ക് മുമ്പ് ആ സ്ഥാനത്തിരുന്നവരാർജിച്ച് അറിവ് സമ്പാദിക്കാതെ എത്തുക എന്നുള്ളതിനെ ഭാഗ്യമെന്ന് ഞാൻ ലോകത്തോട് പറഞ്ഞു. തദ്വാര അറിവിൻ്റെ ലോകങ്ങളെ എൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ആദ്യം തമസ്കരിക്കുമ്പോൾ പരിസ്ഥിതി ഞാൻ ശൂന്യമാക്കി. മനസ്സിലായി സ്വാമിജി, അത് വളരെ സൂക്ഷ്മതരത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. കാരണം ഇന്നുവരെ ആ സ്ഥാനത്തേക്ക് എത്തിയത് അടിസ്ഥാനമായി ഇന്ന ഇന്ന അറിവുകൾ നേടി പടിപടിയായി എത്തിയവരുടെ ലോകമാണ്. അതെ, അതെ. അതിലൊന്നുപോലും നേടാതെ ഞാനവിടെ എത്തിപ്പെട്ടു. എത്തിയപ്പോൾ എനിക്കറിയില്ലെന്ന് എനിക്കും ലോകത്തിനും അറിയാവെങ്കിൽ അത്തരം മീറ്റിങ്ങുകളിലും സംഭാഷണങ്ങളിലും ഞാൻ പറഞ്ഞു, ഭാഗ്യമാണ് ലോകത്തെ ഭരിക്കുന്നത്, അറിവല്ല. നോക്കൂ, എന്നെ നോക്കൂ. എൻ്റെ ഇന്നത്തെ നില നോക്കൂ. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒട്ടേറെ പേരെ ആലസ്യത്തിലേക്ക് നയിക്കാൻ അത് സഹായിച്ചു. തീർച്ചയായും സ്വാമിജി. അവരുടെ ആലസ്യം പാരിസ്ഥിതികങ്ങളായിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിട്ടു. ഒട്ടേറെ ആളുകളെ ഭാഗ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും ഉപജാപങ്ങൾ ഉണ്ടാക്കുവാനും തയ്യാറെടുപ്പിച്ചു. പ്രകൃത്യുള്ള ശോഭനമായ നില ആ രംഗങ്ങളിലെല്ലാം തകർത്തൊടിഞ്ഞു. മനസ്സിലായി സ്വാമിജി. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന സ്ഥാപനവൽക്കരണത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആദ്യമൊരാൾ എത്തുകയും പുറകെ വരുന്നതെല്ലാം ഈ തരത്തിലുമാണോ എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ശരിയാണ് സ്വാമിജി. അധ്വാനിച്ചും മനസ്സിനെ സന്തോഷത്തിലൂടെ കൊണ്ടുപോയും ചുറ്റുപാടുകളോട് വിനയാന്വിതമായി പെരുമാറിയും ഉണ്ടായ കുടുംബങ്ങളിൽ പ്രകൃതിയോട് ഇണങ്ങാൻ പഠിച്ചവൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ആധുനിക രീതിയുള്ള വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ വസ്തുതകളെ വഴിയാം വണ്ണം പഠിച്ച് എത്തി ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞ് അവനെത്തിയ രീതി മറന്ന് അവൻ്റെ അടുത്ത തലമുറ അക്കാഡമികങ്ങളായ വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി വിനയമില്ലാതെ അവൻ പെരുമാറുന്നത് പോലെ ചുറ്റുപാടുകളോട് പെരുമാറാതെ സ്ഥാപനത്തെയും സ്ഥാനമാനങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഒരു പ്രകൃതം, തദ്വാര ഇവൻ്റെ കാലഘട്ടത്തിലൂടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്ന ഒരു പ്രകൃതം ഉണ്ടോയെന്ന് ചിന്തിച്ചു നോക്കുക.